Hi students, we will discuss single phase half bridge inverters. Okay, so single phase half bridge inverters in the circuit diagram. Okay, so we have two sources, EDC by 2, EDC by 2 and the source. Then we have output voltage E0. E0 is the output voltage. Load in across the output voltage. Okay, so we have the polarity. Assume you have positive polarity and plus and negative sign, so that we voltage polarity output voltage and here polarity voltage is positive. Then the opposite polarity voltage is negative. Okay, so we start with the device and the switch and the diode. We the operation discussing R load. Okay, R load. നമ്മള ആർ ലോഡിൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ഡയോഡുകൾ ആവശ്യമില്ല. ഓക്കെ, ഡയോഡുകൾ ആവശ്യപ്പെടാണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലോഡ് ആർഎൽ ലോഡ് ആവുന്ന സമയത്താണ് നമുക്ക് ഈ ഡയോഡുകൾ ആവശ്യം വരുന്നത്. ആ സമയത്ത് നമുക്ക് ഇൻഡക്ടർ എന്ത് ചെയ്യും, ആർഎൽ ലോഡ് ആവുന്ന സമയത്ത് ഒരു ഇൻഡക്ടർ ഉണ്ടാവും. അപ്പൊ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതിനെന്ത് ചെയ്യണം, എനർജി സ്റ്റോർ ചെയ്തിട്ട് ചാർജ് എന്ത് ചെയ്യണം, അതിനെ ഡിസ്ചാർജ് ചെയ്യുമാണ്. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ലോഡിൽ നിന്ന് തിരിച്ച് സോഴ്സിലേക്കാണ് പവർ ഫ്ലോ ഉണ്ടാവുക. അത് ഈ ഡയോഡാണ് നമ്മൾ ലോഡിൽ നിന്ന് തിരിച്ച് സോഴ്സിലോട്ട് എനർജീനെ ഫീഡ്ബാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഡയോഡുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഫീഡ്ബാക്ക് ഡയോഡ്. ഓക്കെ, അത് നമുക്ക് ആർ എൽ ലോഡ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോ നമ്മൾ ആർ ലോഡിന്റെ വർക്കിംഗ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആർ ലോഡ് നമ്മൾ ആദ്യം ചെയ്യുന്നു, സ്വിച്ച് S1 നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. സ്വിച്ച് S1 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കറന്റ് ഫ്ലോ ഉണ്ടാവുക, നമ്മുടെ ഈ ഒരു സോഴ്സിൽ നിന്ന് ഇങ്ങനെ കറന്റ് വന്ന് എങ്ങനെ ചെയ്യും, ഇതിൽ ഈ ഒരു രീതിയിൽ കറന്റ് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ലോഡിൽ ഈ സമയത്ത് കറന്റ് ഫ്ലോ എങ്ങോട്ടാണ്, S1 ഓൺ ആക്കുന്ന സമയത്ത് കറന്റ് ഫ്ലോ ഈ ഒരു ഡയറക്ഷനിലാണ് അല്ലേ. അപ്പോൾ കറന്റ് എൻ്റർ ചെയ്യുന്ന ടെർമിനൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു പോസിറ്റീവ് സൈഡ്, ഈ സ്വിച്ച് S1 ക്ലോസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പോസിറ്റീവ് പൊളാരിറ്റി അവിടെ വരും ലോഡിന്റെ ഈ ഒരു സ്ഥലത്ത് വരും. പിന്നെ ഈ നെഗറ്റീവ് പൊളാരിറ്റി അവിടെ വരും, ഈ നെഗറ്റീവ് പൊളാരിറ്റി ഇവിടെയും വരും. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ അക്രോസ് എന്ത് വോൾട്ടേജ് കിട്ടി, S1 കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വോൾട്ടേജ് കിട്ടി ലോഡിന്റെ അക്രോസ്, EDC/2 അല്ലെ, EDC/2 തന്നെയാണ് ഈ ലോഡിന്റെ അക്രോസ് വരുന്നത്. പിന്നെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള പോസിറ്റീവ് ഡയറക്ഷന്റെ അതേ പൊളാരിറ്റിയിൽ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, ലോഡിന്റെ അക്രോസ് EDC/2 എന്നുള്ള വോൾട്ടേജ് വരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ S1 കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഡിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജിനെ നമ്മൾ പോസിറ്റീവ് EDC/2 എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്, നമ്മൾ S1-നെ ഓഫ് ആക്കി അതിനുശേഷം എന്ത് ചെയ്തു, S2-നെ ഓൺ ചെയ്തു. S2-നെ ഓൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കറന്റ് ഫ്ലോ ഉണ്ടാവുക, നമ്മുടെ ഈ താഴത്തെ സോഴ്സിൽ നിന്ന് ലോഡിലൂടെ ഇങ്ങനെയായിരിക്കും കറന്റ് ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ ഈ പോസിറ്റീവ് ടെർമിനൽ കാരണം ഈ പോസിറ്റീവ് ഇവിടേക്ക് വരും, ഇവിടേക്ക് കയറി വരും. ഓക്കെ, ഈ നെഗറ്റീവ് ഈ സ്വിച്ച് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഈ നെഗറ്റീവ് അങ്ങോട്ട് കയറി വരും, ഇവിടേക്ക് കയറി വരും. ഓക്കെ, അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള പോസിറ്റീവ് പൊളാരിറ്റി ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഏതാണ്, ഇതാണ് നമ്മുടെ പോസിറ്റീവ് പൊളാരിറ്റി ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അതിന് നേരെ ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉള്ള വോൾട്ടേജ് ആണ് നമുക്ക് S2 ഓൺ ആക്കുന്ന സമയത്ത് ലോഡിന്റെ അക്രോസ് കിട്ടുന്നത്. സോ S2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്, -EDC/2. അപ്പൊ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, ഒന്നെന്താണ് +EDC/2, രണ്ടാമത്തെ എന്താണ് -EDC/2. ഇനി നിങ്ങൾ നോക്കുക, നമ്മൾ S1 കണക്ട് ചെയ്യുന്ന സമയത്ത്, S1 കണക്ട് ചെയ്യുന്ന സമയത്ത് ലോഡിലൂടെയുള്ള കറന്റ് ഫ്ലോ എങ്ങനെയായിരുന്നു, ഈ ഇങ്ങനെ വന്ന് ലോഡിലൂടെ നിന്ന് റൈറ്റിന് ലെഫ്റ്റിലോട്ടാണ് കറന്റ് ഫ്ലോ ഉള്ളത് അല്ലെ. അപ്പൊ നമുക്കിനി താഴത്തെ കേസ് നോക്കാം. താഴത്തെ കേസ് നോക്കുമ്പോൾ S2 കണക്ട് ചെയ്യുന്ന സമയത്ത് നോക്കുക, ലോഡിലുള്ള കറന്റ് ഫ്ലോ എങ്ങനെയാണ്, ഇങ്ങനെ വന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കറന്റ് ഫ്ലോ ഉള്ളത്. ഓക്കെ, അപ്പൊ എന്റെ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ ഇതാണ്, ഇതാണ് എന്റെ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ. ഞാൻ അസ്യൂം ചെയ്തിട്ടുള്ള ലോഡിന്റെ അക്രോസിലെ പോസിറ്റീവ് വോൾട്ടേജിന്റെ പൊളാരിറ്റി എന്താണ്, ഇവിടെ പോസിറ്റീവും ഇവിടെ മൈനസും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, S1 കണ്ടക്ട് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി, ലോഡിന്റെ അക്രോസ് പോസിറ്റീവ് EDC/2 എന്നുള്ള വോൾട്ടേജും കിട്ടി. അതിന്റെ അക്രോസിലുള്ള കറന്റ് എന്താണ്, പോസിറ്റീവ് ആണ്. അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എന്താണ്, പോസിറ്റീവ് ആണ്. ഇനി സ്വിച്ച് S2 ഓൺ ആക്കുന്ന സമയത്ത് നേരത്തെ S1 ഓൺ ആക്കിയ സമയത്ത് ഫ്ലോ ചെയ്ത കറന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നടക്കുന്നത് കറന്റ് ഫ്ലോ നടക്കുന്നത്. അതിന്റെ അക്രോസ് ലോഡിന്റെ അക്രോസ് കിട്ടുന്ന വോൾട്ടേജും എന്താണ്, നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള പോസിറ്റീവ് പൊളാരിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയുള്ള വോൾട്ടേജ് ആണ് കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് -EDC/2. അപ്പൊ നമുക്ക് S1 കണക്കുന്ന സമയത്ത് പോസിറ്റീവ് EDC/2 കിട്ടും, S2 കണക്കുന്ന സമയത്ത് നെഗറ്റീവ് EDC/2 കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കി അതിന്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്തു. നമുക്ക് ഇൻപുട്ടിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്, ഇൻപുട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് DC ആണ്, നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന എന്താണ്, AC ആണ് അല്ലെ. അതിന്റെ പൊളാരിറ്റി എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ഓക്കെ, നമുക്ക് അതിന്റെ വേവ് ഫോമിലോട്ട് പോവാം. അപ്പോൾ S1 കണക്ട് ചെയ്യുന്ന സമയത്ത്, S1 കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ലോഡ് വോൾട്ടേജ് എന്താണ്, പോസിറ്റീവ് EDC/2. S2 കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്താണ്, -EDC/2. വീണ്ടും S1 കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് EDC/2, S2 കണക്ട് ചെയ്യുന്ന സമയത്ത് -EDC/2. ഓക്കെ, ഇതാണ് നമ്മളൊരു ടൈം പീരീഡ് ടി. ആ ടൈം പീരീഡിലെ പകുതി സമയം 0 to T/2 ഞാൻ എന്ത് ചെയ്തു, 0 മുതൽ പകുതി സമയം, ടൈം പീരീഡിന്റെ പകുതി സമയത്ത് നമ്മൾ ആരോൺ ചെയ്തു, സ്വിച്ച് S1 ഓൺ ചെയ്തു. ഇനി T/2 മുതൽ
ടി വരെ ഞാൻ ആരോൺ ചെയ്തു, എസ് ടു ഓൺ ചെയ്തു. ഓക്കെ, അപ്പൊ എസ് വൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്താണ്? എസ് വൺ ഓൺ ആയി കഴിഞ്ഞാൽ പോസിറ്റീവ് ഡി സി ബൈ ടു, എസ് ടു ഓൺ ആയി കഴിഞ്ഞാൽ മൈനസ് ഇ ഡി സി ബൈ ടു. ഓക്കെ, ഇനി നമ്മൾ സോഴ്സ് കറണ്ട് ഐ എസ് വണ്ണും ഐ എസ് ടു ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ എസ് വൺ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് എസ് വൺ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? നമ്മുടെ സോഴ്സ് കറണ്ട് അല്ല, സോറി, സ്വിച്ച് കറണ്ട് ആണ്. ഐ എസ് വൺ സ്വിച്ച് വണ്ണിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും സ്വിച്ച് ടൂവിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും. അപ്പൊ നിങ്ങൾ നോക്കുക, സ്വിച്ച് എസ് വൺ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് എസ് വണ്ണിൽ കൂടെയുള്ള കറണ്ട് എന്താ വരുക? ഇ ഡി സി ബൈ ടു ആർ. ഓക്കെ, അപ്പൊ അത് നമ്മൾ കാണിച്ചു. എസ് ടു കണക്ട് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് വണ്ണിൽ കൂടെ കറണ്ട് ഇല്ല. വീണ്ടും എസ് വൺ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരുക? നമ്മളെ വോൾട്ടേജ് എന്താണുള്ളത്? ഇ ഡി സി ബൈ ടു ഡിവൈഡഡ് ബൈ ലോഡ് എന്താ റെസിസ്റ്റീവ് ലോഡ് ആയതുകൊണ്ട് കറണ്ട് എന്താ വരുക? കറണ്ട് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് അല്ലെ. നമ്മൾ ലോഡ് ആർ ലോഡ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്താണ്? ഇ ഡി സി ബൈ ടു ഡിവൈഡഡ് ബൈ ആർ. അതാണ് എന്ത് വരുന്നത്? ഇ ഡി സി ഡിവൈഡഡ് ബൈ ടു ആർ എന്ന് വരുന്നത്. ഓക്കെ, സോ നമുക്ക് സ്വിച്ച് എസ് വണ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് വണ്ണിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? ഇ ഡി സി ബൈ ടു ആർ. ഇവിടെയും ഇ ഡി സി ബൈ ടു ആർ. സ്വിച്ച് ടു കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് വണ്ണിൽ കൂടെ എന്തില്ല? കറണ്ട് ഫ്ലോ ഇല്ല. ഇവിടെയും സ്വിച്ച് ടു കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് വണ്ണിൽ കൂടെ എന്തില്ല? കറണ്ട് ഫ്ലോ ഇല്ല. ഓക്കെ, ഇനി വീണ്ടും ഐ എസ് ടു. ഓക്കെ, ഐ എസ് ടു നമ്മൾ ഐ എസ് ടു മാത്രമായിട്ടാണ് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുക, എസ് ടു കണക്ട് ചെയ്യുന്ന സമയത്തും എന്തുണ്ടാവും? എസ് ടു കണക്ട് ചെയ്യുന്ന സമയത്ത് ഐ എസ് ടു സ്വിച്ച് എസ് ടു കൂടെ എന്തുണ്ടാവും? കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ വാല്യൂ ആണ് ഇ ഡി സി ബൈ ടു ആർ. വീണ്ടും സ്വിച്ച് എസ് ടു കണക്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? നമ്മുടെ സ്വിച്ച് എസ് ടു കൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ദാറ്റ് ഇസ് ഇ ഡി സി ബൈ ടു ആർ. ഇനി നിങ്ങൾ ഒരു സംശയം തോന്നാം, നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു സ്വിച്ച് വണ് കണക്ട് ചെയ്യുന്ന സമയത്ത് ലോഡ് കൂടെ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്വിച്ച് ടു കണക്ട് ചെയ്യുന്ന സമയത്ത് ലോഡ് കൂടെ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെ ഓപ്പോസിറ്റ് അല്ലേ? പക്ഷെ നമ്മളിവിടെ ഐ എസ് ടു എന്ന് പറഞ്ഞിട്ടാണ് അതിനെ വരയ്ക്കുന്നത്. ഓക്കെ, ഐ എസ് വണ്ണും ഐ എസ് ടു കൂടി നമ്മൾ ഒരുമിച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഐ എസ് വണ്ണിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഐ എസ് ടുവിനെ വരയ്ക്കേണ്ടി വരും. ഇവിടെ ഞാൻ ഐ എസ് ടുവിനെ മാത്രമായിട്ട് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? അതിനെ ഇങ്ങനെ വരയ്ക്കാം. കാരണം ഞാൻ ഐ എസിന്റെ മാർക്കറ്റിൽ ഏത് ഒരു ഡയറക്ഷനാണ്? ഈ ഒരു ഡയറക്ഷനാണ് നമ്മുടെ ഐ എസ് ടു. ഓക്കെ, ഇനി ഈ ഒരു ഡയറക്ഷനാണ് ഐ എസ് വൺ. അപ്പൊ ഞാൻ ഐ എസ് ടു എന്ന് പറഞ്ഞ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷനാണ് ഐ എസ് എന്ന് എനിക്കറിയാം. സോ അതിനെ എന്താക്കി വരച്ചാൽ മതി? പോസിറ്റീവ് ആക്കി വരച്ചാൽ മതി. പക്ഷേ ഞാൻ ഐ എസ് വണ്ണും ഐ എസ് ടുവും കൂടി ഒരുമിച്ച് വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോഡ് കറണ്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഐ എസ് വണ്ണ പോസിറ്റീവ് ഡയറക്ഷനിലും ഐ എസ് ടുവിനെ എന്ത് ചെയ്യേണ്ടി വരും? നെഗറ്റീവ് ഡയറക്ഷനിലും വരയ്ക്കേണ്ടി വരും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നമ്മളപ്പോൾ ഐ എസ് ടു വരച്ചു. ഐ എസ് ടു എന്ന് പറയുമ്പോൾ സ്വിച്ച് ടു കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? ഐ എസ് ടു ഉണ്ടാവും. ദാറ്റ് ഇസ് ഇ ഡി സി ബൈ ടു ആർ എന്നുള്ള കറണ്ട് ഉണ്ടാവും. ഇനി നമ്മൾ ലോഡ് കറണ്ട് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, സ്വിച്ച് എസ് വൺ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? പോസിറ്റീവ് കറണ്ട് കിട്ടും. ദാറ്റ് ഈസ് പോസിറ്റീവ് ഇ ഡി സി ബൈ ടു ആർ. ഇനി സ്വിച്ച് എസ് ടു കണക്ട് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് എസ് വൺ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന കറണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ കറണ്ട് ആണ് നമുക്ക് സ്വിച്ച് എസ് ടു കണക്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുക. ഓക്കെ, സോ സ്വിച്ച് എസ് വൺ കണക്ട് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ഇ ഡി സി ബൈ ടു ആർ. ഈ വാല്യൂ എന്തായിരിക്കും വരിക? പോസിറ്റീവ് ഇ ഡി സി ബൈ ടു ആർ. ഇതെന്ത് വരും? നമുക്ക് നെഗറ്റീവ് ഇ ഡി സി ബൈ ടു ആർ എന്ന് വരും. അപ്പൊ സ്വിച്ച് എസ് വൺ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് കറണ്ടും സ്വിച്ച് എസ് ടു കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു നെഗറ്റീവ് കറണ്ടും കിട്ടും. വീണ്ടും സ്വിച്ച് എസ് വൺ കണക്ട് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് കറണ്ടും സ്വിച്ച് എസ് ടു കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു നെഗറ്റീവ് കറണ്ടും കിട്ടും. ഓക്കെ, സോ ഇതാണ് വേവ് ഫോംസ് ഓഫ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ വിത്ത് ആർ എൽ അല്ലാട്ടോ, സോറി, ദിസ് ഇസ് ഇത് ആർ ലോഡ് ആണ്. ആർ ലോഡ് ആണ് റെസിസ്റ്റീവ് ലോഡിൽ ഉണ്ടാവുന്ന വേവ് ഫോംസ് ഫോർ ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന എന്താണ്? ഡി സി ആണ്. നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന എന്താണ്? എ സി ആണ്. ഓക്കെ, നമുക്ക് ഇ ഡി സി ബൈ ടു, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ സോഴ്സ് നോക്കുക. നമ്മൾ രണ്ട് ഇ ഡി സി ബൈ ടു എന്ന് പറഞ്ഞ രണ്ട് സോഴ്സ് ആയിട്ടാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ലോഡ് നോക്കുക, ലോഡ് നമ്മൾ എവിടെയാണ് വരച്ചിട്ടുള്ളത് നോക്കുക. ഈ സ്വിച്ചുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്വിച്ചിന്റെ ആരോകളാണ്. ഓക്കെ, സ്വിച്ചിന്റെ ആരോ എപ്പോഴും എന്ത് വേണം? താഴോട്ട് വേണം. അതായത് നിങ്ങളിപ്പോൾ ഒരു തൈറസ്റ്റ് വെച്ചിട്ടാണ് വരയ്ക്കണതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം തൈറസ്റ്റ് വരയ്ക്കാൻ. ഓക്കെ, കാരണം നമുക്ക് എന്താണുള്ളത്? തൈറസ്റ്റ് കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനാണ്, ഇങ്ങനെ താഴോട്ടാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഈ ആരോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മുകളിലോട്ട് സ്വിച്ച് വരയ്ക്കുന്ന സമയത്ത് മുകളിലോട്ട് ആരോ വരച്ചു വെച്ചാൽ അതിന്റെ അർത്ഥം അത് തൈറസ്റ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡയറക്ഷനാണെന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി തൈറസ്റ്റ് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇതിപ്പോ ഈ ഒരു സ്വിച്ചിന് പറയുന്നത് തൈറസ്റ്റ് ആണ് അവിടെ വരയ്ക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ തന്നെ വരയ്ക്കണം? ഈ ഒരു രീതിയിൽ തന്നെ വരയ്ക്കണം. ഓക്കെ, ഇവിടെ എങ്ങനെ തന്നെ വരയ്ക്കണം? ഈ ഒരു രീതിയിൽ തന്നെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ. എപ്പോഴും ഉണ്ടാവുന്ന ഒരു തെറ്റ് വരുത്താറുണ്ട്, കാരണം ലോഡ് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഏറ്റവും അവസാനം കൊണ്ടായിട്ട് കണക്ട് ചെയ്യും. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഓക്കെ, ലോഡ് നമ്മൾ ഈ ഒരു പോയിന്റ് തന്നെ കണക്ട് ചെയ്യണം. പിന്നെ നമ്മൾ മിക്കവാറും ആൾക്കാരുള്ള ഒരു ഒരു വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ലോഡ് ഈ ഒരു പോയിന്റ് രണ്ട് പോയിന്റുകൾക്ക് മാത്രം ഇടയ്ക്ക് കണക്ട് ചെയ്യുള്ളൂ. ഓക്കെ, പക്ഷേ നമുക്ക് ആർ എൽ ലോഡ് വരുന്ന സമയത്തും കൂടി വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ശരിക്കും ഡയോഡും കൂടി വെച്ചിട്ട് നമ്മൾ ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടേഴ്സ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും കൂടി എന്ത് ചെയ്യണം? കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ,
So this is a single working of a single phase half bridge inverters with R mode. Okay, appo switch S1 kandakkina samayath namakku endu vannu, switch S1 kandakkina samayath namakku ee oru directional current flow undayi, appo namakkulla voltage enana positive EDC by 2. Ini switch S2 kandakkina samayath namakku opposite nerathe conduct cheyathinte opposite direction aanu current flow ullathu, aa samayath namakku iruna voltage enana minus EDC by 2. Okay, appo namakku input DC aanullathu, namakku output endu kitti AC. Okay, ഇതാണ് നമ്മുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ വിത്ത് ആർ ലോഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്വിച്ച് 1 ലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഇത് സ്വിച്ച് 2 ലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ലോഡ് കറണ്ട്. ഓക്കെ, നമ്മൾ വേവ് ഫോംസ് ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടേഴ്സ് വിത്ത് ആർ എൽ ലോഡ് എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യാന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ബേസിക് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടേഴ്സ് വിത്ത് ആർ എൽ ലോഡിലും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് ഈ ഫിഗറിലുള്ള ഒരു തെറ്റാണ്, കാരണം പോസിറ്റീവ് നമ്മൾ ചെറുതാക്കി വരച്ചതാണ്, താഴെ വരുന്ന സമയത്ത് കറക്റ്റ് ആക്കിയിട്ട് അവർ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഫിഗർ എടുത്തതിൽ ഒരു അവർ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്, അപ്പോൾ നിങ്ങളതൊന്ന് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, നമുക്ക് പോസിറ്റീവ് ടെർമിനലാണ് എന്തുള്ളത്, നമുക്ക് ലെങ്ത് കൂടുതലുള്ള ടെർമിനൽ വരുന്നത്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മുടെ സെയിം ഫിഗർ തന്നെയാണ്. ആർ എൽ ലോഡ് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് നേരത്തെ രണ്ട് മോഡേ ഉള്ളൂ എങ്കിൽ കൂടി ഇവിടെ നമുക്ക് എന്ത് വരും, രണ്ട് ഡയോഡുകൾ കൂടി ഉണ്ട് അല്ലേ, അപ്പോൾ ഈ ഡയോഡുകൾ കണക്ട് ചെയ്യുന്ന മോഡും വരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്, സ്വിച്ച് എസ് വൺ ക്ലോസ് ആക്കും, സ്വിച്ച് എസ് വൺ ക്ലോസ് ആക്കുന്ന സമയത്ത് കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും, ഈ ഒരു രീതിയിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും, നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതാണ് നമ്മൾ ഇക്വലന്റ് ആയിട്ടുള്ള ആ ഫിഗർ, ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് ടെർമിനൽ ഉള്ള വോൾട്ടേജ് ഇങ്ങോട്ട് വരുന്നു, ഈ നെഗറ്റീവ് ടെർമിനലിൽ എവിടേക്ക് വരുന്നു, ഇവിടേക്ക് വരുന്നു. നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താണ്, ഇ ഡി സി ബൈ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള പോസിറ്റീവ് ഡയറക്ഷൻ, പോസിറ്റീവ് വോൾട്ടേജിന്റെ പൊളാരിറ്റിയിലെ സെയിം പൊളാരിറ്റി ഉള്ള വോൾട്ടേജ് ആണ് കിട്ടുന്നത്. സോ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്താണ്, ഇ ഡി സി ബൈ 2. വോൾട്ടേജ് വി സീറോ ഇക്കുള്ള എന്താണെന്നുള്ളത് നമുക്ക് പോസിറ്റീവ് ഇ ഡി സി ബൈ 2. ഓക്കെ, അപ്പൊ ഇത് ഇ സീറോ എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് വോൾട്ടേജ് വി സീറോ എന്നോ എന്തുപോലെ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്കുള്ള നമുക്ക് എന്ത് കിട്ടി, പോസിറ്റീവ് ഇ ഡി സി ബൈ 2. ഇനി നമുക്ക് അടുത്ത കേസ് ആണ്, നമുക്കിവിടെ എന്താ ഉള്ളത്, റെസിസ്റ്റീവ് ലോഡ് ഉള്ളത് നമുക്ക് എന്താണ്, ആർ എൽ ലോഡ് ആണുള്ളത്. അപ്പൊ ഇൻഡക്ടർ എന്ത് ചെയ്യും, ഇൻഡക്ടർ ചാർജ് ചെയ്യും. ഇപ്പൊ ഒരു ഡയറക്ഷനിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ കറന്റ് ഫ്ലോ ഉണ്ടെങ്കിൽ ഇൻഡക്ടർ എന്ത് ചെയ്യും, ആ കറന്റ് എൻ്റർ ചെയ്യുന്ന ടെർമിനൽ പോസിറ്റീവും ലീവ് ചെയ്യുന്ന ടെർമിനൽ നെഗറ്റീവും ആയിട്ട് ഇൻഡക്ടർ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. ഇനി ഇൻഡക്ടർ എനർജി ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യണം. ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജിന്റെ പൊളാരിറ്റി എന്ത് ചെയ്യും, അത് റിവേഴ്സ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നെഗറ്റീവ് പൊളാരിറ്റി ഉള്ള സ്ഥലത്ത് എന്താവും, പോസിറ്റീവ് പൊളാരിറ്റി ആവും. പോസിറ്റീവ് പൊളാരിറ്റി ഉള്ള സമയത്ത് സ്ഥലത്ത് എന്താവും, അത് നെഗറ്റീവ് പൊളാരിറ്റി ആവും. ഓക്കെ, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് ഒരു കറന്റ് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അതായത് നേരത്തെ ഏത് ഡയറക്ഷനാണോ കറന്റ് ഫ്ലോ ഉണ്ടായിരുന്നത് അതേ സെയിം ഡയറക്ഷൻ തന്നെ ഉണ്ടാവും, ഇൻഡക്ടറിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കറന്റ് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് ഇൻഡക്ടർ എന്നുള്ള ഇൻഡക്ടർ എന്നുള്ള എലമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി. അതായത് ഇൻഡക്ടർ എന്താ ചെയ്യുന്നത്, ഇൻഡക്ടർ ഓപ്പോസിറ്റ് ചേഞ്ച് ഇൻ കറന്റ്. അപ്പോൾ ചേഞ്ച് ഇൻ കറന്റ് ഉണ്ടാവാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇൻഡക്ടർ കറന്റിന് എന്ത് ചെയ്യും, സെയിം ഡയറക്ഷനിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അതായത് അത് ഇൻഡക്ടർ ഈസ് ആൻ എലമെന്റ് വിച്ച് ഓപ്പോസിറ്റ് ദ ചേഞ്ച് ഇൻ കറന്റ്. ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ കറന്റ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉള്ള സമയത്ത് എന്ത് ചെയ്യും, അതിന്റെ അക്രോസ് ഓപ്പോസിറ്റ് പൊളാരിറ്റി വന്നു. ഓക്കെ, എന്നിട്ട് അതെന്ത് ചെയ്തു, കറന്റിനെ സെയിം ഡയറക്ഷൻ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇൻഡക്ടർ എന്ന് പറയുന്ന സമയത്ത് ചാർജ് ചെയ്യുന്ന സമയത്തുള്ള പൊളാരിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിരിക്കും എന്തുണ്ടാവുക, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. പക്ഷെ ചാർജ് ചെയ്യുന്ന സമയത്തും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും ഓക്കെ ഇൻഡക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും, ഒരേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടേക്ക് വരാം, ലോഡ് നമ്മളെ പ്ലസ് മൈനസ് ഇൻഡക്ടർ ചാർജ് ചെയ്തു. ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവും വരും, ഇവിടെ പോസിറ്റീവും വരും. ഓക്കെ, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടറിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജിന്റെ പൊളാരിറ്റി ചെയ്തു, റിവേഴ്സ് ചെയ്തു. ഇനി ഇവിടെ ഈ നെഗറ്റീവ് ടെർമിനൽ എവിടെയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത്, ഈ ഡയോഡിന്റെ ആനോഡിലോട്ടും ഈ ഡയോഡിന്റെ കാത്തോഡിലോട്ടും. ഓക്കെ, അപ്പൊ ഡയോഡുകൾ കണ്ടക്ട് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്, ആനോഡ് ഈസ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡ്, അല്ലെങ്കിൽ കാത്തോഡ് ഈസ് മോർ നെഗറ്റീവ് ദാൻ ആനോഡ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ടെർമിനൽ ആനോഡിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയോഡ് ഡി1 എന്തായിരിക്കും, റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. പക്ഷേ ഈ നെഗറ്റീവ് ടെർമിനൽ ഡയോഡ് ഡി2നെ എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, കാത്തോഡിലോട്ട്. സോ കാത്തോഡ് ഈസ് മോർ നെഗറ്റീവ് ദാൻ ആനോഡ്. സോ ഡയോഡ് ഡി2 എന്താവും, ഫോർവേഡ് ബയസ്ഡ് ആവും. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ലോഡിൽ സ്റ്റോർ ചെയ്യപ്പെട്ടുള്ള എനർജി എന്ത് ചെയ്യും, തിരിച്ച് സോഴ്സിലോട്ട് പോകും. ഓക്കെ, തിരിച്ച് സോഴ്സിലോട്ട് പോകും, ഏതിലൂടെ, നമ്മുടെ ഡയോഡ് ഡി2യിലൂടെ. ഓക്കെ, അപ്പോൾ നോക്കുക, നിങ്ങൾ കറണ്ട് ഡയറക്ഷൻ നോക്കുക, നേരത്തെ ഫ്ലോ ചെയ്ത സെയിം ഡയറക്ഷൻ തന്നെയാണ് ലോഡിൽ ഇൻഡക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ലോഡിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള എനർജി തിരിച്ച് അങ്ങോട്ട് കൊടുത്തു, സോഴ്സിലോട്ട് കൊടുത്തു ത്രൂ ദിസ് ഡയോഡ്. അപ്പൊ എനർജി ഫീഡ് ഫെഡ്ബാക്ക് ടു ദി സോഴ്സ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് വിളിക്കുന്നത്, ഫീഡ്ബാക്ക് ഡയോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മോഡ് 1 പറഞ്ഞു, അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, അതാ മോഡ് 2 കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് കിട്ടുക, ലോഡിന്റെ അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് എന്താണ്, ലോഡിന്റെ അക്രോസ് കിട്ടുന്ന വോൾട്ടേജിന്റെ പൊളാരിറ്റി എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തു. സോ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും,
minus TDC by 2 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, സോ താങ്ക് യു.